ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹാഫ് ആഡർ യൂസിങ് നോർ ഗേറ്റ് ആണ്. അപ്പൊ നാൻഡ് ഗേറ്റിനെ പോലെ യൂണിവേഴ്സൽ ഗേറ്റിന് എക്സാമ്പിൾ ആണ് നോർ ഗേറ്റ്. ഹാഫ് ആഡർ യൂസിങ് നോർ ഗേറ്റ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നോർ ഗേറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഹാഫ് ആഡർ വരയ്ക്കുന്നത്? ആദ്യം നമ്മളൊരു നോർ ഗേറ്റ് വരച്ചു, എയും ബി ഇൻപുട്ട്. നോർ ഗേറ്റ് എന്താ ചെയ്യുന്നത്? ആഡ് ചെയ്തിട്ട് കോംപ്ലിമെന്റ് ചെയ്യും, എയും ഇൻപുട്ടുകളെ ആഡ് ചെയ്തിട്ട് കോംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ എ പ്ലസ് ബി ദ ഹോൾ ബാർ കിട്ടി. ഇതുപോലെ തന്നെ ഇവിടുന്ന് ഞാനൊന്ന് കപ്പിൾ ചെയ്തെടുത്തു, ഇവിടെ നിന്ന് കപ്പിൾ ചെയ്തെടുത്തു. എന്നിട്ട് നോർ ഗേറ്റിന് രണ്ട് ഇൻപുട്ടാണ്, രണ്ട് ഇൻപുട്ട് മിനിമം ഉണ്ടായിരിക്കും. ആ ഇൻപുട്ടുകളെ ഞാനൊന്ന് കോംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? എ ആണ്, ഇവിടുന്ന് ഇൻപുട്ട് എ ആണ്. അതിനെ നോർ ഗേറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, എ ബാർ വേണം എനിക്ക്. അപ്പൊ നോറിന്റെ രണ്ട് ഇൻപുട്ടുകളെയും കൂടെ ഷോർട്ട് ചെയ്തു. അപ്പൊ ഇവിടെ എ ബാർ കിട്ടി. ഇവിടെ എന്ത് കിട്ടും? നോർ ഇതേപോലെ ഷോർട്ട് ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും? ബി ബാർ കിട്ടി. ഓക്കെ, എ ബാറും കിട്ടി, ബി ബാറും കിട്ടി. ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു, രണ്ടും കൂടി കമ്പൈൻ ചെയ്തു. അപ്പൊ എന്താണ് കിട്ടിയത്? എ ബാറും ബി ബാറും കമ്പൈൻ ചെയ്തു, ആഡ് ചെയ്തിട്ട് നോറാണ്. അപ്പൊ ആഡ് ചെയ്തിട്ട് നോറായതുകൊണ്ട് ഓർ ചെയ്തു, അതായത് ആഡ് ചെയ്തിട്ട് കോംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ ഇവിടെ എന്താ കിട്ടുന്നത്? ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ പ്ലസ് എന്ത് ചെയ്യും? ഇൻറ്റു ആകും. ഈ ഹോൾ ബാർ എന്താവും? സ്പ്ലിറ്റ് ആവും അല്ലെ? അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതായത് എന്ത് കിട്ടി? എ ഡബിൾ ബാറും കിട്ടി, ബി ഡബിൾ ബാറും കിട്ടി, പ്ലസ് എന്താ? ഇൻറ്റു ആയി. അപ്പൊ എന്ത് കിട്ടി? എ ബി ആണ് നമ്മുടെ ക്യാരി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അവിടെ ക്യാരി കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സം ആണ്. ഓക്കെ, ഈ ക്യാരിയുടെ പോയിന്റ് ഒരു ഇതെടുത്തു, ഇവിടെ നിന്ന് ഒരു ഇതെടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മളൊരു നോർ ഗേറ്റ് കൊടുത്തു. ഇവിടെ എന്താ കിട്ടുന്നത്? നോക്കി, ഇവിടെ നിന്ന് എ ബി വന്നു, ഇവിടെ നിന്ന് എന്ത് വന്നു? എ പ്ലസ് ബി ബാർ വന്നു. ഇവിടെ നിന്ന് എ ബിയും വന്നു, ഇവിടെ നിന്ന് എ പ്ലസ് ബി ബാർ വന്നു. ഇത് ആഡ് ചെയ്തിട്ട് നോർ ഗേറ്റിലേക്ക് അവിടുത്തെ, അതുകൊണ്ട് ആഡ് ചെയ്തിട്ട് കോംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ ഈ പ്ലസ് എന്താവും? ഇൻറ്റു ആയി. ഈ ഹോൾ ബാർ എന്തായി? സ്പ്ലിറ്റ് ആയി. അപ്പൊ എ ബി ബാർ എ പ്ലസ് ബി ഡബിൾ ബാർ ആയി. ഓക്കെ, എ ബി ബാർ എ പ്ലസ് ബി ഡബിൾ ബാർ. എ പ്ലസ് ബി ഡബിൾ ബാർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എ പ്ലസ് ബി തന്നെയാണ്. പിന്നെ എന്തുള്ളത്? എ ബി ബാർ. ഇതിനകത്ത് ഞാൻ ഈ വേരിയബിൾസിലെ ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്തു. ഈ ഇൻറ്റു എന്താവും? പ്ലസ് ആയി. ഇവിടെ ഹോൾ ബാർ എന്തായി? സ്പ്ലിറ്റ് ആയി. പിന്നെ എന്ത് വന്നു? എ പ്ലസ് ബി. അതായത് ഇനി ഇതെന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലൈ, അങ്ങോട്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. എ ഇൻറ്റു എ ബാർ, എ ബാർ ഇൻറ്റു ബി, എ ഇൻറ്റു ബി ബാർ, ബി ഇൻറ്റു ബി ബാർ, എ ഇൻറ്റു എ ബാർ, അല്ലെങ്കിൽ എ ബാർ ഇൻറ്റു എ ബാർ ബി, ബി ബാർ എ, ബി ബി ബാർ. എ ബാർ നേരത്തെ പറഞ്ഞു സീറോ ആയി പോയി. പിന്നെ എന്തുള്ളത്? എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് പറയുന്നത് എന്താണ്? എ എക്സോർ ബി. ഇതല്ലേ നമ്മുടെ സം. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ സം കിട്ടി. അതായത് എ എക്സോർ ബി എന്തായിട്ട് കിട്ടി? നമുക്ക് സം ആയിട്ട് കിട്ടി. അപ്പൊ ഹാഫ് ആഡർ യൂസിങ് നോർ ഗേറ്റും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ. അപ്പൊ ഹാഫ് ആഡർ എന്തൊക്കെ പറയും? ഹാഫ് ആഡർ ഇസ് എ കോമ്പിനേഷൻ സർക്യൂട്ട് ദാറ്റ് ക്യാൻ ആഡ് ടു സിംഗിൾ ബിറ്റ് നമ്പേഴ്സ്. ഇറ്റ് ഹാസ് ടു ഇൻപുട്സ് ആൻഡ് ടു ഔട്ട്പുട്സ്. ഔട്ട്പുട്സ് ആർ സം ആൻഡ് ക്യാരി. സം എന്ന് പറയുന്ന സമ്മിന്റെ ഇക്വേഷൻ, സം ഈക്വൽ ടു എ എക്സോർ ബി, ക്യാരി ഈക്വൽ ടു എ ബി. ലോജിക് സിമ്പിൾ വരയ്ക്കണം, ട്രൂത്ത് ടേബിൾ പഠിക്കണം, നാൻഡ് ഉപയോഗിച്ച് നോർ ഉപയോഗിച്ച് ഹാഫ് ആഡർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പഠിക്കണം. ക്ലിയർ ആണല്ലോ.